പറ്റിയില്ല, ദിവസങ്ങളായിട്ട് റൂമിലൊന്നും വരാൻ പറ്റിയില്ല. ഇന്നിപ്പോ ഒരല്പം സമയം കിട്ടി, ഒന്ന് എങ്ങനെയുണ്ട് കാര്യങ്ങളൊന്ന് അറിയാൻ വേണ്ടി വന്നാണ്. എനിക്കിവിടെ ഒരു വീഡിയോ സൗകര്യങ്ങളാരോ മുകളിൽ പിൻ ചെയ്തിട്ടുണ്ട്. വളരെ വളരെ സൂക്ഷിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹം. വളരെ പകയോടെ വിദ്വേഷത്തോടെ വസ്തുതകളെ വീക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ്. മറ്റു പല സംവാദകരും ഉണ്ടെങ്കിലും അവര് ആരും മുഹമ്മദിനോളം അധപ്പതിച്ചവരില്ല ഇവിടെ വന്ന് പറയുന്നവരാരും. അത്രയും ഭീകരത ആഗ്രഹമുണ്ടെങ്കിലും ചിലർക്കത് ഇന്ത്യയിൽ പറ്റുന്നില്ല. ചിലർ നല്ല മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ വളർന്നുകൊണ്ട് അവർക്ക് മുഹമ്മദിനെ പോലെ ആകാൻ പറ്റാറില്ല. അതൊക്കെ കൊണ്ട് നമ്മൾ ആശ്വാസത്തോടെ, കുറേയെങ്കിലും ആശ്വാസത്തോടെയാണ് നമ്മുടെ മലയാള നാടൊക്കെ പൊക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വിഭിന്നമാണ് ഇരിക്കുന്ന കാസിമി സാഹിബ്. അദ്ദേഹം ആണ് പറഞ്ഞത് ആറെന്നുള്ളത് ഒമ്പതോ പത്ത് വയസ്സ് ഒമ്പതെന്നുള്ളത് ആറാക്കുന്നവരെ ഭൂമത്വം തന്നെ ചെയ്തിരിക്കണം, കളഞ്ഞേക്കണമെന്ന് വെച്ചോണ്ടിരിക്കല്ല. എന്നിട്ട് അത് പത്ത് വയസ്സായിട്ട് അയാൾ ഉയർത്തിയിട്ടുണ്ട്. പത്ത് വയസ്സിലല്ലേ എന്നാ ചോദിക്കുന്നത്. അപ്പോ ഞാനവിടെ ഓർക്കുന്നത് ആ പത്ത് വയസ്സിലാണ് എന്ന് പറയുമ്പം മറ്റേ അതൊരാശ്വാസം, ഒരു മൂന്ന് വയസ്സിന്റെ വ്യത്യാസം. നമ്മളാരും ആറു വയസ്സിൽ മുഹമ്മദ് അദ്ദേഹത്തിന്റെ ആയിഷയോട് ലൈംഗിക ബന്ധം ആചരിച്ചു എന്ന് പറയുന്നില്ല. നമ്മൾ പറയുന്ന ഒമ്പതെന്നാണ് നമ്മൾ പറയാൻ കാരണം ഹദീസുകളിൽ കിട്ടുന്ന തെളിവാണ്. ഇത് ചിലർ 18 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട് വന്നു വന്ന്. അപ്പോൾ അങ്ങനെ 18ഓ 20ഓ വയസ്സൊക്കെ ആക്കുന്നത് നല്ലതാണ്. കാരണം എന്താന്ന്, ഈ മനുഷ്യ അവർക്കിപ്പോൾ അത് മാറ്റേണ്ടി വരുന്നു എന്നുള്ളത് ഞങ്ങൾ, അത് നമ്മുടെ വിജയം കൂടിയാണ്. കാരണം നമ്മളിത് ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാകും. അപ്പോൾ ഇവരാകുന്ന അതിൻ്റെ പേര് ജാമ്യം എടുക്കാൻ നോക്കി. ഞാൻ പറയാറുണ്ടല്ലോ ഗാന്ധിജിയുടെ വിവാഹം വെച്ച്, അംബേദ്കറുടെ വിവാഹം വെച്ച് ഒക്കെ അങ്ങനെ ജാമ്യം എടുക്കാൻ നോക്കിയിട്ടുണ്ട്. അതെല്ലാം പോയി. കാരണം നമ്മളത് കൃത്യമായിട്ട് തന്നെ വളരെ ലളിതമായി പൊളിച്ചെടുക്കി. അംബേദ്കറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിലോ ഗാന്ധിജിയും ഭാര്യയും തമ്മിലോ ഇങ്ങനെ ഒരു മുതുമുത്തച്ഛനും കൊച്ചുമോളും പോലെയുള്ള പ്രായ വ്യത്യാസമൊന്നുമില്ല. അന്ന് നിലനിന്നിരുന്ന ശൈശവിവാഹമാണ് അതിൻ്റെ കാരണം, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ മാത്രമല്ല ഇവരാരും അവരുടെ ജീവിതം അതേപടി അനുകരിക്കാൻ പറയുന്ന കക്ഷികളൊന്നുമല്ല. അങ്ങനെ അനുകരിക്കാനൊന്നും അവരുടെ അനുഗാമികളും പറയുന്നില്ല. അപ്പം പറഞ്ഞത് അതിൽ മുഹമ്മദിൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലെ ചില പുഴുക്കുത്തുകൾ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്ന ഘട്ടത്തിൽ അപ്പം അത് ചിലർ പ്രായം കുട്ടിവെക്കുന്നു. പ്രായം കുട്ടിവെക്കുന്നതിൽ നമ്മൾ തെറ്റ് പറയണ്ട. അതൊരു ഉയർന്ന പരിഷ്കൃത ബോധത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന നല്ല മനസ്സാണ് ആ പ്രായം കുട്ടിവെക്കാൻ തോന്നുന്നത്. ഓക്കെ, അത്രയും നല്ലത്. എന്നാൽ അത് ശരിയല്ല. കാരണം ആ പ്രായത്തിലാണെന്ന് പറയുന്നത് ഹദീസ് വഴി തെളിവും തരാൻ പറ്റില്ല. ഇനി അടുത്തത്, ഇദ്ദേഹം ഇക്കാര്യത്തിൽ മാത്രമല്ല, ഈ പ്രതികരിക്കുന്ന രീതി എന്താണ് പറയുക, കുറേ ആധികാരികമായിട്ടൊക്കെ ഇടപെടുന്ന പോലെ നമുക്ക് തോന്നും. അദ്ദേഹം നല്ലൊരു ഓറേറ്റർ ആട്ടോ, നല്ല പ്രസംഗന. എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇഷ്ടമാണ്. നല്ല രീതിയിൽ കാര്യം അവതരിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. വളരെ ആകർഷണീയമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില വിവാദ പ്രസംഗങ്ങൾ, ഞാൻ ചിലതിനോട് പ്രതികരണം നടത്തിയിട്ടുണ്ട്. എനിക്കതിന് പണി കിട്ടുകയും ചെയ്യുന്നുണ്ട്, പണി കിട്ടിക്കൊണ്ടായിരിക്കുന്നു. അത് നിങ്ങൾ ചിലർക്കൊക്കെ അറിയാം, എന്താ കാര്യം എന്നൊക്കെ അറിയാം. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ ഞാൻ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം കാസിമിയുടെ രീതി, അലിയാർ കാസിമിയുടെ രീതി എന്ന് പറയുന്നത് മദനിയെ, അദ്ദേഹത്തിന് മദനിയുടെ ഒരു ഷെയ്പ്പുണ്ട്. മദനിയുടെ അതേ രൂപത്തിലെ ക്രൂരത, അതുപോലെ തന്നെയുള്ള ഭീകരതയാണ് ഇദ്ദേഹവും പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം എപ്പോഴും ആ തലപ്പാവും ഒക്കെ ധരിച്ച് അങ്ങനെ വന്നാണ് അറബികൾ നിൽക്കുന്നതൊക്കെ എന്നാണ് പ്രസംഗിക്കുന്നത്. അപ്പം അദ്ദേഹം മുജാഹിദ് അല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ എന്താ പറയുന്നത്, മുജാഹിദുകളുടെ ആ രീതി കാണുന്നില്ല. അപ്പം ഏതായാലും ക്രൂരത കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ക്രൂരമായ സമീപനം അത് സമ്മതിക്കാതിരിക്കാൻ പറ്റിയല്ല. കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നു. വേറൊന്ന് എനിക്കൊരു ഇതിൽ തോന്നിയത്, ഇസ്ലാം എന്തോ ഒരു മഹാസംഭവമാണെന്നുള്ളതല്ലേ ഇന്നും ഈ ലോകത്തോട് അദ്ദേഹം പോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികൾക്കൊക്കെ അത് മനസ്സിലായി കഴിഞ്ഞാൽ അങ്ങനൊന്നും അല്ല. എക്സാമ്പിള്, ഞാനൊരു പ്രതികരണം നടത്തിയിരുന്നു. അതിങ്ങനെയാണ്, ഇദ്ദേഹം പറഞ്ഞതിനൊരു പ്രതികരണം, ഇക്കാര്യത്തെപ്പറ്റി ധാർമ്മികതയെപ്പറ്റി പഠിപ്പിക്കാൻ ഇനി ക്രിസ്ത്യാനിറ്റി വരികയല്ല, അവർക്ക് അതിന് കഴിയത്തില്ല, അതിനുള്ള ധൈര്യമില്ല. അതാ പറഞ്ഞിരുന്നത്. ഹിന്ദുക്കൾക്ക് അതിന് തയ്യാറാവില്ല, കാരണം അവർക്ക് പലരോടും അവർ കോംപ്രമൈസ് ആയി കഴിഞ്ഞു. രണ്ട് കാര്യങ്ങളാണ്. അത് നമ്മൾ തന്നെ ചെയ്യും എന്ന് വെച്ചാൽ അത് ഇസ്ലാം ധാർമ്മികതയെപ്പറ്റി പഠിപ്പിക്കും. ഇപ്പം ഞാൻ അതിന് കൊടുത്തൊരു മറുപടി ഉണ്ട്, അതങ്ങ് വൈറലായി. അത് മറ്റേ സെക്കുലർ ടി വിയിലൊക്കെ അതിപ്പോൾ കാണിക്കുന്നുണ്ട് ഞാൻ കൊടുക്കുന്ന മറുപടി. വിശേഷിച്ച് മറ്റു പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അത് കാണുന്നുണ്ട്, നിങ്ങൾ കണ്ട് കാണും.
അതിൽ ഞാൻ എണ്ണി എണ്ണി ചോദിക്കുന്നുണ്ട്, എന്താണ് ആ ധാർമ്മികത? എനിക്കറിയാവുന്ന പറയാം, അത് നിങ്ങൾ തിരുത്താങ്കിൽ തിരുത്തിക്കൂ. അതാണ് ഈ 6 വയസ്സുള്ള ആയിഷയെ മകളേക്കാൾ 3 വയസ്സ് താഴെ പ്രായമുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ചു, പിന്നെ സൗദയെ ഉപേക്ഷിക്കുന്നു, സൗദയെ വീണ്ടും തിരിച്ചെടുക്കുന്നു. ഒരേ സമയം അമ്മയുടെയും കൊച്ചുമകളുടെ കൊച്ചുമകളുടെയും പ്രായമുള്ള പെൺകുട്ടികളെ, സ്ത്രീകളെയും കുട്ടികളെയും ഭാര്യമാരാക്കുന്നു, ശരീരം ദാനം ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു, വളർത്തുകുത്തൻ്റെ മകളെ സ്വന്തമാക്കുന്നു. ഇടയ്ക്ക് വെച്ച് ഈ ഭാര്യയോട് ജാരശങ്ക തോന്നി അവളെ വഴിക്കളയുന്നു. വഴിക്കളയുന്നു പറയുന്നേക്കാൾ നല്ലത് അവളെ വഴിയിൽ നിന്ന് തിരിച്ചെടുത്തുകൊണ്ട് വരുന്ന ആ മനുഷ്യനോടൊക്കെ പ്രയാസം തോന്നിയിട്ട് അവളെ ഹൃദയം കൊണ്ട് ഉപേക്ഷിച്ച് വീട്ടിൽ കൊണ്ട് നിർത്തുന്നു. അല്പം കഴിഞ്ഞ് അവളെ തിരിച്ചെടുക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാണുന്ന എന്താണ്, ഒരു ഭാര്യയുടെ വീട്ടിൽ വെച്ച് തൻ്റെ ജോലിക്കാരിയായ സ്ത്രീയോട് അവരുടെ കട്ടിലിൽ കിടന്ന് അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ വെച്ച് അവരോടും വളരെ മോശമായി പെരുമാറുന്നു. ആ പദേ പറയാൻ പറ്റുള്ളൂ, അത് കൺസെൻറ്റഡ് കാര്യമൊന്നും അല്ലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ പെരുമാറുന്നു. ഈ കൂടാതെ തൻ്റെ ലൈംഗിക ഇച്ഛയ്ക്ക് വേണ്ടി അള്ളാഹു എന്ന് പറയുന്ന ഒരു ശക്തിയെ എന്താ പറയുക, പുനരുജ്ജീവിപ്പിച്ച്, അങ്ങനെയാണ് പറയണ്ടേ. കാരണം അള്ളാഹു പ്രപഞ്ചനാഥനായിട്ടൊന്നും അവിടെ ആർക്കും അറിയില്ല എന്ന് ഇദ്ദേഹത്തിൻ്റെ വളർത്തച്ഛൻ തന്നെ പറയുന്നുണ്ട്, മൂത്താപ്പ പറയുന്നുണ്ട്. നീ ഈ പറയുന്ന കാര്യമൊന്നും ഇവിടെ ഒരു മനുഷ്യനും നിനക്ക് മുമ്പ് ഒരു സമുദായത്തിലും കേട്ടിട്ടില്ല, ഇത് എന്തൊരു കാര്യമാണെന്ന് അദ്ദേഹം വണ്ടടിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒക്കെ ചെയ്തിട്ട് സമൂഹത്തെ മുഴുവൻ ഇന്നും കരകയറാനാവാത്ത അധപ്പതനത്തിലേക്ക് കൊണ്ടുപോയി. പക്ഷെ ഇവർക്ക് കിട്ടുന്നൊരു മേൽക്കൈ കേരളം ഭരിക്കുന്ന പാർട്ടികൾ മാറി മാറി ഇത് എന്തൊക്കെയോ ഒരു സംഭവമാണെന്ന് ഇവരുടെ ഈ മദ്രസാപ്പാട്ട് കേട്ടും ഇവരുടെ പ്രസംഗം കേട്ടും തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധരിക്കുക മാത്രമല്ല, അവർക്കത് അങ്ങനെ ചിന്തിക്കുന്നില്ലെങ്കിൽ ഓട്ടൊരു പ്രശ്നമാണ്, വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള നിയമസഭയുടെ സ്പീക്കർ ഷംസീർ പോലും ഈ വിധത്തിൽ പ്രതികരിക്കുന്നത്. അപ്പോൾ ഷംസീർ എങ്ങനെയൊക്കെയാണ് സാറ്, ഷംസീറിൻ്റെ ഒരു പ്രസംഗം തന്നെ വിവാദമായല്ലോ അടുത്ത കാലത്ത്. ഒന്ന്, അതേ ഒരു വേദിയിൽ പറയും ഈ രാമനും ഗണപതിയൊക്കെ മിത്താണ്, ആകട്ടെ, അങ്ങനെ മിത്താണെന്ന് കാണാനുള്ള സ്വാതന്ത്ര്യം അതുണ്ട്. ക്രൈസ്റ്റ് പോലും മിത്താണെന്ന് കാണാനുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ ആരും നിഗ്രഹിക്കുന്നില്ല, അതേ അങ്ങനെ കണ്ടോട്ടെ, അരി കുഴപ്പമില്ല. പക്ഷെ അത് പറയാനൊരു ലോജിക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് കൃത്യമായിട്ട്, അത് മിത്താണെന്ന് പറയാൻ. പക്ഷെ മറുവശത്ത് ഈ ചന്ദ്രൻ പിളർന്നത് മിത്താണോ? മിണ്ടാട്ടോ ഇല്ല, മനസ്സിലായില്ലേ? എത്ര എത്ര കഥകൾ അങ്ങനെ, അള്ളാഹു മിത്താണോ, ഇത് പറയാൻ അവർ തയ്യാറാവുന്നില്ല. അപ്പൊ ഈ മിണ്ടാട്ടം ഇല്ല അവിടെ വരുമ്പോൾ. അപ്പൊ ഇതിലെല്ലാം ഒരു അവസരവാദം കൃത്യമായിട്ട് ഇവർ ഉപയോഗിക്കുന്നുണ്ട് രാഷ്ട്രീയക്കാർ. പലർക്കും ഇതൊന്നും അറിയില്ല. ഇതുപോലെ ചില മഹാരഥന്മാർക്കും തെറ്റുപറ്റിയിട്ടുണ്ട് മുഹമ്മദിനെ വിലയിരുത്തിയതിൽ. മുഹമ്മദിനെ വിലയിരുത്തേണ്ടത് മദ്രസ പഠിച്ച ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ടല്ല, ഖുറാനും ഹദീസും വിലയിരുത്തിയിട്ടാണ്. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യം ഈ മദ്രസ അധ്യാപകരുടെയോ അല്ലെങ്കിൽ മൗലവിമാരുടെയോ മുല്ലാമാരുടെയോ ഒക്കെ പ്രസംഗം കേട്ടാണ് ഇസ്ലാമിനെ ഞാൻ ആദ്യം വിലയിരുത്തിയത്, മഹനോഹരമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. വരിയാർ കാസിമിയുടെ പ്രസംഗം നമ്മൾ ഒരു മണിക്കൂർ കേട്ടാൽ മുഹമ്മദ് എന്തോ സംഭവം തന്നെയാണെന്ന് നമുക്കും തോന്നും. പിന്നെ അത് കുറെ കഴിയുമ്പോൾ മനസ്സിലാകുന്ന ഉള്ളടക്കമൊന്നും ഇതിനകത്തില്ല. പള്ളിയിൽ വെച്ചാരോ മൂത്രം ഒഴിച്ചപ്പോൾ ആരാണ്ട് അതിനെ പറഞ്ഞ് അങ്ങനെ ചെയ്യരുത് പിടിച്ചു മാറ്റാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തോട് അവളയാളവിടെ മൂത്രം ഒഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞെന്ന്. അതായത് പള്ളി അശുദ്ധമാക്കുന്ന കാര്യത്തിലല്ല, അദ്ദേഹത്തിന് ഒരു ആശ്വാസം ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടുവീഴ്ച ചെയ്തു. എന്തൊരു വിട്ടുവീഴ്ച, ഉറുമ്പിഴഞ്ഞു പോയപ്പോൾ തീ ഇടരുതെന്ന് പറഞ്ഞു. സ്വന്തം കുഞ്ഞിനെ അനാഥ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് ലാളിക്കരുതെന്ന് പറഞ്ഞു, മനസ്സിലായിക്കോണം. എന്നിട്ട് അനാഥ കുഞ്ഞിനെ ദത്തെടുക്കുന്നതിനെതിരെ ആയത്ത് വന്നു. എന്തെല്ലാം പരിപാടി! ഇനി സ്വന്തം കുഞ്ഞിനെ ലാളിക്കരുതെന്ന് പറയുന്ന അതേ കക്ഷി തന്നെയാണ് നമ്മുടെ കവിയത്രിയുടെ അടുത്ത് എന്ന് കുഞ്ഞുങ്ങളെ പിടിച്ചു മാറ്റിയിട്ട് അവരെ വെട്ടിക്കൊല്ലുന്നത് നിഷ്കരണം. അപ്പൊ സ്വന്തം കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് അമ്മയെ കൊല്ലുന്നതിന് കുഴപ്പമൊന്നുമില്ല, സോറി, ഒരു അനാഥ കുഞ്ഞ് ആക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോ അത് പ്രശ്നമില്ല, അവിടെ വെച്ച് ലാളിക്കരുത്. എന്തെല്ലാം വികൃതവും അപ്രായോഗികമായ കാര്യങ്ങളാണ് ഈ കവിത പാടുന്ന പോലെ നിന്ന് ഉസ്താദ്മാര് പാടുന്നത്. അപ്പൊ ആ പാട്ടിലെ ഒരു പ്രധാനിയാണ് ഇദ്ദേഹം. അപ്പോ ഇദ്ദേഹത്തിനെതിരെ നമ്മൾ ആരും കേസിനോ ഒഴക്കിനോ ഒന്നും പോകുന്നില്ല, പോകാനും പാടില്ല. നമുക്ക് അതൊന്നും അല്ല കാര്യം, നമുക്ക് ആശയമുണ്ടല്ലോ, നമ്മളെന്തിനാ അതിന് പോകുന്നത്. പക്ഷെ നേരെ മറിച്ച് ഇവരുടെ ഒന്നും രീതി ഇങ്ങനെ അല്ല. ഞാനത് കൂടുതൽ പറയുന്നില്ല, ജാമിത ടീച്ചറോട് ചോദിച്ചാൽ പറയും എന്തെല്ലാമാണ് എനിക്ക് എതിരെയൊക്കെ നീക്കിയ കരുക്കൾ എന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയാം. ജാമിത ടീച്ചർ കുറേയൊക്കെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാനത് അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. ഏതായാലും എനിക്കതിൽ വിരോധമില്ല. എനിക്ക് ഞാൻ ക്രിസ്തു നിമിത്തം എൻ്റെ സത്യസന്ധതയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, എനിക്ക് ബോധ്യപ്പെട്ടതിന് വേണ്ടി അത് ഞാൻ പ്രാണനം കൊടുത്തിറങ്ങാൻ മനസ്സുള്ള ഒരാളാണ്. അത് മറ്റ് ആരുടെയും പിൻബലത്തിലല്ല. ഏതായാലും ഈ പോസ്റ്റിനൊപ്പം തന്നെ ഈ പിൻ ചെയ്ത വീഡിയോ കൂടി നിങ്ങൾ കാണേണ്ടതുണ്ട്. കാരണം അപകടകരമായൊരു നിലയിലേക്ക് നമ്മുടെ ആധ്യാത്മിക ലോകത്തെ വ്യാഖ്യാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട അരിയാർ കാസിമി.
അല്ലെങ്കിൽ കാസിമി പോലുള്ള ആളുകൾക്ക് വലിയ മാറ്റം ഉണ്ടാകുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം ഇവരിൽ ഈ കൂടുതലും മതേതരവാദികളായിട്ട് അഭിനയിക്കുന്ന കുറേ പേരുണ്ട്. ഫസൽ ഗബൂർ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ, ഇവരുള്ളിൻ്റെ ഉള്ളിൽ വലിയ ഭീകരന്മാരെ ഒളിപ്പിച്ചാണ് ഈ കഴിയുന്നത്. അതിൻ്റെ തെളിവാണ് എസ് ഡി പി ഐ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യ ഭരിക്കണമെന്നൊക്കെ പറയുന്ന, ലീഡ് ചെയ്യണമെന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യനോട് സ്വന്തം വാക്ക് അദ്ദേഹത്തിന് വിഴുങ്ങേണ്ടി വന്നു. നമ്മുടെ മുമ്പിൽ ക്ലബ് ഹൗസിൽ ഇതുപോലെ വന്നിരുന്ന് പണ്ഡിത ശ്രേഷ്ഠനായ ഫസൽ ഗബൂറിനും വിഴുങ്ങേണ്ടി വന്നു പറഞ്ഞ കാര്യങ്ങൾ. അപ്പം ഇതാണ് നമ്മുടെ ഒരു സാമൂഹ്യ പരിതസ്ഥിതി. അപ്പം അവിടെ തീർച്ചയായിട്ടും ഈ ഖുറാൻ ക്ലാസ് തുടരണം. കാരണം നമുക്കത് തുടരാൻ ഖുറാനിൽ തന്നെ അനുവാദം ഉണ്ടല്ലോ, വേദക്കാരുടെ അടുത്ത് ഒന്ന് പഠിക്കണമെന്നാണ്. തിരിച്ച് ഇവിടെ ചില കക്ഷികൾ വേദക്കാരെ പഠിപ്പിക്കാൻ കാക്കാമാരൊടുങ്ങുന്നു എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയതാണ് നിങ്ങൾക്ക് പറ്റിയ ഗതികേട്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ അതിന് പ്രമാണമില്ല. ഏത് പ്രമാണം വെച്ചാണ് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത്? ഒരു പ്രമാണം നിങ്ങളുടെ അടുത്ത് വന്ന് പഠിക്കാൻ ഞങ്ങളോടൊരു പറയുന്നുണ്ടോ? എന്നും പറയുന്നില്ല. അപ്പോൾ അള്ളാഹു പറയാത്തത് നിങ്ങൾ ചെയ്യുന്നത് തന്നെ അനിസ്ലാമികമാണ്. മുഹമ്മദും പറഞ്ഞിട്ടില്ല, മറിച്ച് മുഹമ്മദ് പറഞ്ഞ് ഇവിടെ വന്ന് പഠിക്കണം. ഇപ്പം 240-250 ക്ലാസ്സായി കഴിഞ്ഞു. നിങ്ങൾ വന്ന് കൃത്യമായിട്ട് തന്നെ പഠിക്കുക. കുറേ പേർക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ലീ സിസ്റ്ററിലേക്ക് പോകാം. ലീ സിസ്റ്റർ ക്ലാസ് എടുത്തോളൂ, ഞാൻ ഇടയ്ക്കൊന്ന് മാറും, എന്നെ മറ്റൊരു സ്ഥലത്താണ്. അതുകൊണ്ട് ഏതായാലും കേൾക്കാനായിട്ട് ശ്രമിക്കാം. ദിവസ കായിക്കട്ടെ. ബോണ്ടാണോ? നന്നായിരിക്കുന്നു, സന്തോഷമുള്ളത്. ഞാനും ഇവിടെ വറീസാ പോലും ഇപ്പൊ അടുത്തടുത്തുണ്ട്. ഫാസ്റ്റ് ലേറ്റസ്റ്റ് വീഡിയോ കണ്ടു, നന്നായിരിക്കുന്നു. ആ, നമ്മളെ ഇവിടെ വന്നെന്നെ കൊണ്ട് ഷാജി സാറ് ആ സ്ഥലത്തൊന്ന് പോയി. നോർത്ത് ആണ്ട്, ഞാനത് തെറ്റായിട്ടാ ഉദ്ധരിച്ചെന്ന് തോന്നുന്നതിൽ. കാരണം ഞങ്ങളുടെ കൂടെ രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു, അവരെ നമുക്ക് അതുകൊണ്ട് വീഡിയോ കൃത്യമായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. അവിടെ ലിമിറ്റഡ് ടൈമേ ഉണ്ടാവുള്ളൂ. അത് നമ്മളെല്ലാം കാണേണ്ട അല്ലേ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുതയാണ്. ആധുനിക ഭാരതത്തെ നിർമ്മിച്ചെടുത്തതിൽ അത്യധികമായി ഈ ജീവിതം സമർപ്പണം ചെയ്ത ഒരു മഹാരഥനാണ് സാക്ഷാൽ വില്യം കേരി. ഈ കേരിയെക്കുറിച്ച് ഇവരെത്രമാത്രം അഭിമാനപൂരിതമായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് ഇന്നലെ അവിടെ ചെന്നപ്പോൾ മനസ്സിലായി. ഒരു മാഡം, അവർ പ്രായമുള്ള ആളാണ് എങ്കിലും സമയമെടുത്തിരുന്ന് ക്ലാസ് എടുക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ജീവിത ഘട്ടങ്ങൾ വിശദീകരിച്ചു. അതിൽ നമ്മളെ അമ്പരപ്പിച്ചൊരു കാര്യമാണ് അദ്ദേഹം താമസിച്ച ആ മുറി. ആ മുറി എന്നെ വല്ലാതെ വൈകാരികമായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ഞാൻ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. കാരണം ആ ചെറിയ മുറിക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം ലോകത്തെ ചലിപ്പിച്ചു. ബംഗാളി ഭാഷയിൽ ബൈബിൾ ഉണ്ടാക്കി, 6 ഭാഷകളിൽ സമ്പൂർണമായ ബൈബിളും 27 ഭാഷകളിൽ ന്യൂട്ടൻ ഏതെങ്കിലും ബൈബിളിൻ്റെ ഭാഗങ്ങളും ഒക്കെ വിവർത്തനം ചെയ്തു. ഇവിടെ ഒരു ചെരുപ്പ് കുത്തിയായി ജീവിതം ആരംഭിച്ച അദ്ദേഹം ഫോർട്ട് വില്യംസ് കോളേജിൽ പ്രൊഫസറായിട്ട്, സാംസ്കൃത് പ്രൊഫസറായിട്ടാണ് പിന്നെ ജീവിതം തുടരുന്നത്. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം കിട്ടിയൊരു മനുഷ്യൻ ആർജിതമായ കഴിവിലൂടെ വളർന്ന് ഇന്ത്യയെ മാറ്റിമറിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. അപ്പം നമ്മൾ അതിലും സുഖലോലുപതയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കണമെന്നുള്ള ഒരു തിരിച്ചറിവും ഒരു പശ്ചാത്താപവും ഒക്കെ എനിക്ക് ഇന്നലെ ഉണ്ടായ ഒരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് അത് സിസ്റ്റർ ഓർപ്പിച്ചതിൽ വലിയ സന്തോഷം. എന്നെ വളരെ വൈകാരികമായി സ്വാധീനിച്ച ഒരിടത്താണ് ഇന്നലെ വന്നത്. മറ്റേ ചില സ്ഥലങ്ങൾ കൂടി ഇതുപോലുണ്ട്. അതിലൊന്നാണ് ആദരണീയനായ എന്താ പറയുക, വില്യം ടിൻഡെയിലിൻ്റെ അല്ലെങ്കിൽ ബൈബിള് പരിഭാഷപ്പെടുത്തിയതിൻ്റെ പേരിൽ ചുട്ടുകരിക്കപ്പെടേണ്ടി വന്ന ധീര രക്തസാക്ഷിയാണ് അദ്ദേഹം. അപ്പോൾ പിന്നെയും ഉണ്ട് ഇതുപോലെ ജോൺ വിക്ലിഫ്. വിക്ലിഫിൻ്റെ സ്ഥലത്തൊരു നിരാശ തോന്നിയത്, അതൊന്നും ഇപ്പം സംരക്ഷിക്കാൻ ആരുമില്ലാതെ അദ്ദേഹത്തിൻ്റെ അപൂർവങ്ങളായ കയ്യെഴുത്ത് കൃതികളും അതൊക്കെ കാലഹരണപ്പെട്ടു. അവിടെ വേറെന്തോ സ്ഥാപനമൊക്കെ വന്നു, ചെറിയൊരു ഓഫീസ് മാത്രമേ അവിടെ ഉള്ളൂ. അതൊരല്പം വേദനിപ്പിച്ചു. ഇതിലൊരു വിഷയം, നമ്മൾ ഈ പാശ്ചാത്യരെ സംബന്ധിച്ചിടത്തോളം അംഗസംഖ്യ ഇല്ലാത്തതാണ് വലിയൊരു വിഷയം. ചർച്ച കൂട്ടി കിടക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ രണ്ടു പേരെ കാണത്തുള്ളൂ, ഇതാണ് പ്രധാന വിഷയം. അല്ലാതെ ഇവരെല്ലാം കൂടെ ഒറ്റയടിക്ക് അങ്ങ് പോവുകയൊന്നും ചെയ്തല്ല ഈ ഒരു പ്രശ്നം. ഇതൊക്കെ സംരക്ഷിക്കാൻ ആളുമില്ല, ഉത്തരവാദപ്പെട്ട ആളുകളില്ല. അതുകൊണ്ട് ഒറ്റ കാര്യം പറയാം, നമുക്ക് മക്കളുണ്ടാകണം എന്നൊരു സന്ദേശം കൂടി കൊടുക്കണം. ആ മക്കൾക്ക് ക്രൈസ്തവ മൂല്യം ഉണ്ടാകണം. 3-4 മക്കളെങ്കിലും ഒരു വീട്ടിലില്ല എങ്കിൽ എങ്ങനെയാകും കാലത്തിൻ്റെ പോക്ക് എന്നതിൻ്റെ തെളിവാണ് ഇവിടെ കാണുന്ന അടച്ചുപൂട്ടിക്കിടക്കുന്ന ചർച്ചുകളും സംരക്ഷിക്കാനില്ലാതിരിക്കുന്ന ഒട്ടേറെ ഇത്തരം ചരിത്ര പ്രസിദ്ധങ്ങളായ ഇടങ്ങളും. ഓക്കെ, അതും നമ്മൾ ഉൾക്കൊണ്ട് പോകാൻ ദൈവം കൃപ നൽകട്ടെ പ്രഭാതത്തിൽ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു.